കാലാവസ്ഥ വ്യതിയാനം മൂലം വേനൽ കനത്തതോടെ ദുരിതത്തിലായി കർഷകർ. മഴ പെയ്യാതെ വയലുകൾ വറ്റി വരേണ്ടതോടെ മോട്ടോർ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് നനച്ചാണ് ഈ ചിങ്ങമാസത്തിലും കർഷകർ കൃഷി ചെയ്യുന്നത്. വേനൽ തുടർന്നാൽ പുഴകളും തോടുകളും വറ്റി വരളുമ്പോൾ വലിയ മുതൽ മുടക്കിൽ ഇറക്കിയ തങ്ങളുടെ കൃഷി എന്താകുമെന്ന ആശങ്കയിലാണ് മലയോരത്തെ കർഷകർ. കാരശ്ശേരി പഞ്ചായത്തിലെ കാരശ്ശേരി അടിതൃക്കോവിൽ വയലിലെ ചിങ്ങമാസത്തിലെ കാഴ്ചയാണിത്. മഴ പ്രതീക്ഷിച്ച് വയലിൽ വാഴകൃഷി ഇറക്കിയ കർഷകർ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വാഴക്കന്നുകൾ നനയ്ക്കുന്ന കാഴ്ച. ഇതുവരെ ഇല്ലാത്ത കാലാവസ്ഥാ വ്യതിയാനം മൂലം മഴ ലഭിക്കാതെ വയലുകൾ വറ്റി വരേണ്ടതോടെയാണ് കർഷകർക്ക് നനച്ച് കൃഷി ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്. വരും ദിവസങ്ങളിലും മഴ ലഭിക്കാതെയായാൽ പുഴകളും തോടുകളും വറ്റി വരളുകയും നനയ്ക്കാൻ വെള്ളം ലഭിക്കാത്ത സാഹചര്യം കൂടി വന്നാൽ ഏറെ പ്രതീക്ഷയോടെ വലിയ മുതൽമുടക്കിൽ തങ്ങളിറക്കിയ കൃഷി എന്താവുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇപ്പോൾ ഈ വർഷം എന്താപ്പോൾ പറയാമെന്ന് വെച്ചല്ല, ഈ ഒരു സമയത്തൊക്കെ നനയ്ക്കുക എന്ന് പറയുന്നത്, കൃഷി ചെയ്യുമ്പോൾ നനയ്ക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രയാസമാണ് ഇപ്പം വരാൻ പോകുന്നത്. ഇപ്പോൾ കാലാകാലങ്ങളായി നമ്മളൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ കാലത്ത് ഉണ്ടായിട്ടില്ല. ചിങ്ങമാസമാണിത്. ചിങ്ങമാസത്തിലൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ഈ തോട്ടിലൊക്കെ വെള്ളം മുട്ടിന് വെള്ളം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ ഈ വർഷം ഇപ്പം വാഴ വെച്ച് ഈ 10-15 ദിവസമായി. ഇപ്പം തന്നെ നനയ്ക്കേണ്ട സ്ഥിതിയാണ്. ശരിക്കും ഞങ്ങൾ വാഴ വെച്ച് കഴിഞ്ഞാൽ കൊലയായതിന് ശേഷമാണ് നനയ്ക്കൽ. പക്ഷേ ഇപ്പോൾ കന്ന് വെച്ചപ്പം തന്നെ ഈ വർഷം മുതൽ ഈ വർഷം നനയ്ക്കേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കാലാവസ്ഥ അതിൻ്റെ ഒരു മാറ്റം അത് വലിയ പ്രയാസത്തിലേക്കാണ് ഇപ്പോൾ കർഷകർക്ക് അനുഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം 14 രൂപയ്ക്ക് ലഭിച്ച വാഴക്കന്ന് ഇത്തവണ ലഭിച്ചത് 17 രൂപയ്ക്കാണ്. കൃഷിക്ക് ആവശ്യമായ മറ്റു സാധനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കനത്ത വരൾച്ചയും ചൂടും അനുഭവപ്പെട്ടാൽ വാഴക്കന്നുകൾ നശിക്കുകയും കർഷകർക്ക് വലിയ നാശനഷ്ടമുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ തോട്ടിൽ തടയണം നിർമ്മിച്ച് വെള്ളം സംഭരിച്ചാണ് കർഷകർ കൃഷി നനയ്ക്കുന്നത്. കൂടുതൽ വരൾച്ച അനുഭവപ്പെട്ടാൽ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമെടുക്കുന്നതിനെതിരെ ജനങ്ങൾ രംഗത്ത് വരുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് വാഴക്കുലയ്ക്ക് വിപണിയിൽ നല്ല വിലയുണ്ടായിരുന്നെങ്കിലും കർഷകർക്ക് അത് ലഭിച്ചിട്ടില്ല. ഇതിന് കാരണം ഇടനിലക്കാരുടെ വലിയ തോതിലുള്ള ഇടപെടലാണെന്നും VFPCK ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളിൽ വരെ ഇടനിലക്കാരുടെ കടന്നുകയറ്റമാണെന്നും കർഷകർ പറയുന്നു. കർഷകരിൽ നിന്നും സർക്കാർ നേരിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് കർഷകന് മതിയായ വില ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇടനിലക്കാരാണ് വില തീരുമാനിക്കുന്നത്. ആ മേഖലയിലേക്കാണ് ശരിക്കും സർക്കാർ ഇടപെടേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട്. ആ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ VFPCKയിലാണ് ഇപ്പോൾ നിലവിൽ കൊല കൊടുക്കുന്നത്. അപ്പം അവിടെ ആണെങ്കിലും സ്ഥിതി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കും. അവിടെ കച്ചവടക്കാർ വന്നിട്ട് അവരാണ് വില തീരുമാനിക്കുക. അവർക്കൊരു കോക്കസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, ഒരു ഇടനിലക്കാരുടെ ഒരു കോക്കസ് ഇതിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവർ വില തീരുമാനിക്കുക. ആ സ്ഥിതിയിലേക്ക് വരുമ്പം കർഷകർക്ക് വില അറിയുന്ന സ്ഥിതി പോലും ഇല്ല. അപ്പോൾ ന്യൂസ് ബ്യൂറോ മുക്കം.